ഈശോ മിഷിഹായിൽ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ പണ്ട് ഒരു വേദവാട ക്ലാസ്സിൽ നടന്ന ഒരു കഥയാണ് നമ്മളിന്ന് പങ്കുവയ്ക്കാൻ വേണ്ടി പോവുക ഒരു പഴയ വേദവാട ക്ലാസ് ഒന്നാം ക്ലാസ്സിൽ നല്ല ചുറുചുറുക്കുള്ള ചുറുക്കുള്ള പത്ത് മുപ്പതോളം വരുന്ന കുഞ്ഞും വിശുദ്ധരായ മക്കൾ അവരുടെ അടുത്തേക്ക് ഒരു വേദവാട അധ്യാപകൻ ക്ലാസ്സിലേക്ക് കയറി വന്നു അദ്ദേഹം ഹാജർ ബുക്ക് തുറന്നു അവരുടെ മഹ്മൂദ്ദീസഫീര് റോൾ അനുസരിച്ച് ഇങ്ങനെ വിളിക്കാൻ തുടങ്ങി ഓരോരുത്തർ എഴുന്നേറ്റ് നിന്ന് പ്രസൻറ്റ് പറയുന്നു ഈശോ മിഷാക്ക് സുധിയാരിക്കേട്ട് പറയുന്നു ശാന്തമായിട്ടിരിക്കുന്നു എല്ലാവരുടെയും പേര് വിളിച്ചു കഴിഞ്ഞാൽ ഈ മുപ്പതോളം പേരുടെ പേര് വിളിച്ചു കഴിഞ്ഞിട്ട് സാറ് കസേരയിൽ നിന്ന് എഴുന്നേറ്റു എന്നിട്ട് സാറ് കുഞ്ഞുങ്ങളോട് ആദ്യം പറഞ്ഞ കാര്യം ഇതാണ് കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് നിങ്ങളുടെ പേരൻറ്റ്സ് ഇട്ടൊരു പേരുണ്ട് ഇല്ലേ സ്കൂളിൽ നിങ്ങൾക്കൊരു പേരുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ നമ്മളിപ്പോൾ വിളിച്ച ഈ മാമോദീസ രജിസ്റ്റർ അനുസരിച്ച് നിങ്ങളുടെ ക്ലാസ്സിൽ വിളിച്ച മാമോദീസ പേരുമുണ്ട് എന്നിട്ട് സാറ് പറഞ്ഞു ഈ വിശുദ്ധരുടെ പേര് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് ദൈവം നിങ്ങൾക്കൊരു പേര് തന്നിട്ടുണ്ട് ഈ വിശുദ്ധരെ പോലെ നിങ്ങളും നാളെ വലിയ ആൾക്കാരായി മാറണം കുഞ്ഞു കുട്ടികൾക്ക് അവരുടെ നിഷ്കളങ്ക ഹൃദയത്തിൽ ഭയങ്കര സന്തോഷം തോന്നി ഞങ്ങൾ വിശുദ്ധരായിട്ട് മാറണം ഈ പുണ്യവന്മാരെ പോലെയൊക്കെ അടിപൊളി ആവണം എന്നൊക്കെ അവർ ചിന്തിച്ചു സാറ് പക്ഷേ അടുത്ത് ചെയ്ത ഒരു കാര്യം അവരെ അങ്ങ് ഞെട്ടിച്ച് കളഞ്ഞു എന്ത് ചെയ്തെന്നറിയോ ഈ പുസ്തകം മടക്കി വെച്ച് ഈ കുഞ്ഞുങ്ങളുടെ അടുത്തേക്ക് ചെന്നു ഓരോരുത്തരുടെയും അടുത്ത് ചെന്നിട്ട് ഈ അധ്യാപകൻ ചെയ്ത ഇതാണ് അദ്ദേഹം ചിരസ്സ് നമിച്ച് കൈകൂപ്പി ഓരോ കുഞ്ഞിനെയും വണങ്ങി പിള്ളേർ ചിരി വന്നു ചിലർ ഞെട്ടിപ്പോയി ഇതന്നെ സാറിന് തന്നെ പറ്റിയിരുന്നു ഇന്നെ ഇത് തന്നെ വ്യത്യസ്തമായിട്ട് ഈ ഞായറാഴ്ച എന്താ സാറ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് അവരിങ്ങനെ അത്ഭുതപ്പെട്ടു കൂട്ടത്തിൽ സ്മാർട്ടായിരുന്നു ഒരു കൊച്ച് എഴുന്നേറ്റ് എന്നിട്ട് സാറിനോട് ചോദിച്ചു സാറേ ഞങ്ങളല്ലേ സാറിനെ വണങ്ങണ്ടത് സാറാണ് ഞങ്ങളെ പഠിപ്പിക്കുന്ന അധ്യാപകൻ അപ്പം ഞങ്ങളാ ശരിക്കും പറഞ്ഞാൽ കൈ കൂപ്പേണ്ടത് ശിരസ് നമിക്കേണ്ടത് ഇന്നെ സാറിങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിച്ചു സാറ് പറഞ്ഞൊരു ഉത്തരം ഇതായിരുന്നു കുഞ്ഞുങ്ങളെ നിങ്ങൾ ജനിച്ചത് ദൈവഹിത പ്രകാരമാണ് നിങ്ങളിവിടെ ആയിരിക്കുന്നത് ദൈവത്തിന് നിങ്ങളെ ഇഷ്ടമുള്ളത് കൊണ്ടാണ് നിങ്ങൾ സാധാരണ കുഞ്ഞുങ്ങളല്ല നിങ്ങളിൽ ഒത്തിരി സാധ്യതകളുണ്ട് നിങ്ങളെ ഈ ഭൂമിയിലേക്ക് വിട്ട ദൈവം നിങ്ങളെ പേര് ചൊല്ലി വിളിച്ച ദൈവം നിങ്ങളിപ്പോഴും ചേർത്ത് പിടിക്കുന്ന ദൈവം നിങ്ങളിൽ ഒരുപാട് സാധ്യതകൾ കാണുന്നുണ്ട് നാളെ നിങ്ങൾ വലിയ ആൾക്കാരായിട്ട് മാറും അന്ന് വലിയ ആൾക്കാരായി മാറുമ്പോൾ സാറിന് ഒരു പക്ഷേ നിങ്ങളുടെ മുമ്പിൽ വന്ന് നിൽക്കാൻ പറ്റില്ലായിരിക്കും അതുകൊണ്ട് നാളെ വലിയവരായിത്തീരാനുള്ള നിങ്ങളുടെ മുമ്പിൽ സാർ ഇപ്പോഴേ ശിരസ് നമ്പിക്കുകയാണെന്ന് പറഞ്ഞ് അന്നത്തെ ആ ദിവസത്തെ ക്ലാസ് സാർ ആരംഭിച്ചു പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ വേദവാട ക്ലാസ് ഇന്ന് നമുക്ക് നമ്മുടെ ക്രിസ്മസ് കാലത്തേക്ക് ഓടി വരാം നമ്മൾ ലൂക്കാസു ശേഷം ഒന്നും രണ്ടും അധ്യായങ്ങൾ വായിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ദിവസങ്ങളിലൊക്കെ സക്രിയായുടെ കുടുംബത്തെക്കുറിച്ചൊക്കെ ധ്യാനിച്ചുകൊണ്ടിരിക്കുകയാണ് ഇസ്രായേലിൽ ഒരു വലിയ അത്ഭുതം നടന്നു ഒരു വലിയ അത്ഭുതം പ്രായമായ സക്രിയായ്ക്കും ഉത്സവത്തിനും ഒരു കുഞ്ഞ് പിറന്നു വലിയ സന്തോഷത്തിൻ്റെ സമയമാണ് അവരുടെ വീട്ടിൽ ഇനിയും സന്തോഷം കൂടുന്ന ഒരു സമയമാണ് ഈ കുഞ്ഞിന് പേരിടുന്ന ദിവസം ഇസ്രായേലിൽ പാലസ്തീനായി ഒരു കുഞ്ഞ് ജനിച്ചാൽ ആ കുഞ്ഞിനൊരു പേരിടുന്നതിൻ്റെ മുന്നിൽ ഒരുപാട് കാരണങ്ങളുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ട കാരണത്തെക്കുറിച്ച് പണ്ട് നമ്മളൊരു ടോക്കിൽ ദാവീദിനെക്കുറിച്ച് ബാൽപരാസിം എന്ന സ്ഥലത്തിന് പേര് കിട്ടിയതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മൾ ധ്യാനിച്ചിരുന്നു പറ്റുമെങ്കിൽ നിങ്ങൾ ആ വീഡിയോ ഒന്ന് എടുത്ത് കാണുന്നത് നല്ലതായിരിക്കും ദൈവം എന്താണോ ഈ കുഞ്ഞിൽ നിന്ന് ആഗ്രഹിക്കുക അത് അർത്ഥം വരുന്ന ഒരു വാക്കായിരിക്കും ആ കുഞ്ഞിനെ അവർ പേരായിട്ടിടുക ഇല്ലെങ്കിൽ ഈ കുഞ്ഞ് ദൈവത്തിൻ്റെ മഹത്വത്തിന് കാരണമാകും അങ്ങനെ ആവണം എന്നുള്ള ഉദ്ദേശത്തോടുകൂടെയാണ് പലസ്തീനായിലെ ഇസ്രായേലിലെ കുഞ്ഞുങ്ങൾക്ക് മാതാപിതാക്കൾ പേരിടുക യോഹന്നാന് പേരിടുമ്പോൾ ഒരു പ്രത്യേകതയുണ്ട് ലൂക്ക ഒന്നേ പതിമൂന്നിൽ നമ്മൾ കാണും ഈ പേര് മനുഷ്യരെ നിർദ്ദേശിച്ചല്ല സ്വർഗം കണ്ടെത്തിയ ഒരു പേരാണ് യോഹന്നാൻ എന്ന പേര് ആ പേരിനൊരർത്ഥമുണ്ട് ദൈവം തന്നത് ദൈവത്തിൻ്റെ ദാനം ദൈവത്തിൻ്റെ സമ്മാനം എന്നൊക്കെ നമ്മുടെയും പേരിന് അറ്റ്ലീസ്റ്റ് നമ്മുടെ മാമുദീസ പേരിനൊക്കെ ഒരർത്ഥമുണ്ട് കണ്ടുപിടിക്കാൻ പറ്റുമെങ്കിൽ കണ്ടുപിടിച്ചോ പ്രിയപ്പെട്ട സൗകര്യങ്ങളെ പഴയ നിയമത്തിൽ ഒരുപാട് സ്ഥലങ്ങളിൽ ഇങ്ങനെ നമ്മൾ കാണുന്നുണ്ട് ഉല്പത്തി പുസ്തകം നാൽപ്പത്തൊന്നിൻ്റെ അൻപത്തൊന്ന് അൻപത്തിരണ്ട് വാക്യങ്ങളിൽ ജോസഫ് തൻ്റെ മക്കളായ മനാസയ്ക്കും എഫ്രാഹിമിനും പേരിടുന്ന സന്ദർഭം ഒന്ന് എടുത്ത് വായിക്കണം ഒപ്പം ഒന്ന് സാമുവൽ ഒന്നിൻ്റെ ഇരുപതിൽ സാമുവലിൻ്റെ അമ്മച്ചി ഞാനിത് ദൈവത്തോട് ചോദിച്ചു വാങ്ങിയ കുഞ്ഞാണെന്ന് പറഞ്ഞുകൊണ്ട് സാമുവിലെ ആ പേരിടുന്ന ആ ഒരു സന്ദർഭം കൂടെ എന്നെടുത്ത് വായിക്കണം യോഹനാനും ഇങ്ങനെ ഒരു പേരിട്ടു ദൈവം തന്നത് ദൈവത്തിൻ്റെ ദാനം എന്ന പേരിൽ അർത്ഥം വരുന്ന പേര് ഇട്ടു എന്താ സംഭവിച്ചെന്നറിയോ ഈ പേരിട്ട ഉടനെ ലുക്ക ഒന്ന് അറുപത്തി ആറിൽ നമ്മൾ കാണും അവനെ കണ്ട ജനക്കൂട്ടം അവിടെ ഉണ്ടായിരുന്ന ആൾക്കാർ ഈ കുഞ്ഞ് ആരായി തീരുമെന്നോർത്ത് അതിശയിച്ചു ശരിക്കും ഒന്ന് ഓർത്ത് നോക്കിയേ നമ്മൾ ഈ ഭൂമിയിൽ ജനിച്ചപ്പോൾ എന്തോര സാധ്യതകളുമായിട്ടാണ് ജനിച്ചേ ദൈവത്തിൻ്റെ വലിയൊരു പദ്ധതിയുടെ ഭാഗമാണ് ഞാനും നിങ്ങളുമൊക്കെ ജർമ്മിയോ ഒന്നേ അഞ്ചിൽ നമ്മൾ വായിക്കുന്ന പോലെ അമ്മയുടെ ഉദരത്തിൽ രൂപം കൊള്ളുന്നതിന് മുമ്പേ നിന്നെ ഞാൻ അറിഞ്ഞിരുന്നു കുഞ്ഞേയെന്ന് ദൈവം നമ്മളോട് ഓരോരുത്തരോടും പറയുന്നുണ്ട് പലപ്പോഴും നമ്മളത് കേൾക്കുകയോ ചിലപ്പോൾ ജീവിതത്തിൻ്റെ സങ്കടങ്ങളിൽ ഇത് മറന്നു പോവുകയൊക്കെ ചെയ്യാറുണ്ട് ദൈവമാണ് എന്നെ സൃഷ്ടിച്ചത് ദൈവ സ്നേഹത്തോടെ സൃഷ്ടിച്ചു ഒരുപാട് സാധ്യതകളുമായിട്ട് എന്നെ സൃഷ്ടിച്ചു എന്നൊക്കെയുള്ള കാര്യം ചിലപ്പോൾ ചില പരാജയങ്ങളുടെ വേദനകളിലൊക്കെ നമ്മൾ മറന്നു പോകാറുണ്ട് യോഹനാനെ നോക്കി ലോകം അത്ഭുതപ്പെട്ടു ഹൂ ദിസ് ചൈൽഡ് വിൽ ബി ഇവൻ ആരായി ആരായിത്തീരുമെന്നോർത്ത് ലോകം അത്ഭുതപ്പെട്ടതുപോലെ നമ്മുടെ നമ്മുടെ കരച്ചിൽ നമ്മുടെ കുഞ്ഞ് ീ ഭൂമിയിൽ ആദ്യം കേട്ട ദിവസം നമ്മുടെ കുഞ്ഞിക്കാൽ സ്പർശം ആദ്യം ഈ ഭൂമിയെ തൊട്ട ദിവസം ലോകം ശരിക്കും അത്ഭുതപ്പെട്ടിട്ടുണ്ടാകണം സ്വർഗം നമ്മളെക്കുറിച്ച് കുറിച്ച് പ്രതീക്ഷിച്ചിട്ടുണ്ടാകണം നാളെ ഈ കുഞ്ഞു ആരായിത്തീരും ദൈവം എന്താണ് ഈ കുഞ്ഞിനെക്കുറിച്ച് ഇത് കേട്ടോണ്ടിരിക്കുന്ന നിന്നെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന എന്നെക്കുറിച്ച് നമ്മൾ ആരായി തീരുമെന്ന് സ്വർഗം അത്ഭുതപ്പെട്ടിട്ടുണ്ട് ഈ ഭൂമിയും നമ്മുടെ പേരൻസ് നമ്മുടെ പ്രിയപ്പെട്ടവരൊക്കെ അത്ഭുതപ്പെട്ടിട്ടുണ്ട് പക്ഷെ നമ്മൾ എവിടെ എത്തി എന്ന് ചിന്തിക്കണം ഒരുപാട് സാധ്യതകളുമായിട്ട് ജനിച്ച നമ്മൾ ഒരുപാട് അവസരങ്ങൾ ഉണ്ടായിരുന്ന നമ്മൾ പലതും വഴിയിൽ വെച്ച് ഉടച്ചു കളഞ്ഞിട്ടുണ്ട് പല അവസരങ്ങളും നമ്മൾ നിഷേധിച്ച് കളഞ്ഞിട്ടുണ്ട് പല അവസരങ്ങളും നമ്മൾ അടച്ചു കളഞ്ഞിട്ടുണ്ട് ഉപയോഗിക്കാതെ അത് നശിപ്പിച്ച് കളഞ്ഞിട്ടുണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ യോഹന്നാനെ പോലെ ദൈവം പേരിട്ട് വിളിച്ചവരാണ് നമ്മൾ നമ്മുടെ ഉള്ളിൽ ഒരുപാട് സാധ്യതകളുണ്ട് ഇനിയും വളരാൻ നമുക്ക് അവസരമുണ്ട് പുറകോട്ട് ചിന്തിച്ചാൽ ഈ സങ്കടങ്ങൾ ഈ വേദനകൾ ഉണ്ടായ പരാജയങ്ങളൊക്കെ ആയിരിക്കാം നമുക്ക് നമ്മുടെ സാധ്യതകളെ നമ്മുടെ നല്ല ഫ്യൂച്ചർ നല്ല ഭാവിയെ ഒക്കെ നശിപ്പിച്ച് കളഞ്ഞിട്ടുണ്ടാകാം പക്ഷെ ഒന്നും അവസാനിച്ചിട്ടില്ല ഇന്ന് രാവിലെ നമ്മൾ എഴുന്നേറ്റു നമ്മൾ ശ്വസിക്കുന്നുണ്ട് നമ്മളിതിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മൾ ജീവിച്ചിരിപ്പുണ്ട് അതിൻ്റെ അർത്ഥം നമ്മൾ ഈ നമ്മൾ വെറുതെ ജീവിച്ചിരിക്കുക എന്നുള്ളതല്ല നമ്മൾ പലതിനെയും അതിജീവിച്ച് ഇപ്പോഴും പിടിച്ചു നിൽക്കുന്നുണ്ട് നമുക്ക് സഹിക്കാൻ പറ്റാത്തതിൻ്റെ അപ്പുറത്തേക്കൊന്നും നമുക്ക് കിട്ടിയിട്ടുമില്ല നമ്മളതിൽ തളർന്നു പോയിട്ടുമില്ല ഇപ്പോൾ ഈ സമയത്ത് ഈശോയുടെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ ഇപ്പോൾ ഈ സമയത്ത് നമ്മുടെ ഉള്ളിൽ ഒരുപാട് സാധ്യതകളുണ്ട് ഇനിയും മുമ്പോട്ട് പോകാൻ വേണ്ടി ഇന്നും സങ്കടങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാം ഇന്നും കണ്ണുനീരുണ്ടായിട്ടുണ്ടാകാം തമ്പുരാനിത് കാണാതിരുന്നിട്ടില്ല തമ്പുരാനിതിൻ്റെ നേരെ ചെവി അടച്ചു പിടിച്ചിട്ടുമില്ല നിന്നെ സൃഷ്ടിച്ച പേരുചൊല്ലി വിളിച്ച അമ്മയുടെ ഉദരത്തിൽ നിന്ന് നിന്റെ രൂപം നൽകിയ ഈ ഭൂമിയിലേക്ക് നിന്നെ അയച്ച ഒരു പെർപ്പസ് ഒരു ലക്ഷ്യത്തോടെ നിന്നെ ഈ ഭൂമിയിലേക്ക് അയച്ച കർത്താവിന് ഈ കണ്ണുനീരും ഈ സങ്കടവും ഒക്കെ അറിയാം മുമ്പോട്ട് പോകാൻ നീ തയ്യാറുണ്ടോ എന്ന് മാത്രമേ ഈശോ നോക്കുന്നുള്ളൂ വീണുപോയ വഴികളോ പെരണ്ട് വീണ കുഴികളോ ചെളിക്കുഴികളോ ഒന്നും ഈശോ നോക്കുന്നില്ല ഈസ് ലുക്കിംഗ് വെതർ യു ആർ ട്രൈങ് ടു ഗെറ്റപ്പ് നീ എഴുന്നേറ്റ് വരാൻ ശ്രമിക്കുന്നുണ്ടോ എന്ന് ഈശോ നോക്കുന്നത് നിൻ്റെ പേരിനൊരർത്ഥമുണ്ട് ആ പേരിൻ്റെ ഏറ്റവും വലിയ അർത്ഥം നിനക്ക് പൂർത്തിയായി കിട്ടുക ദൈവം നിന്നെക്കൊണ്ട് ഈ ഭൂമിയിൽ എന്താണോ ഉദ്ദേശിച്ചിരിക്കുന്നത് അത് പൂർത്തിയാക്കുമ്പോഴാണ് അതിനുള്ള സാധ്യത ഇനിയും ഇന്ന് നമുക്കുണ്ട് അത് മുമ്പോട്ട് തീർക്കാൻ ചെയ്തു തീർക്കാനുള്ള ശക്തിയും കൃപയും തമ്പുരാൻ നമുക്ക് തന്നിട്ടുണ്ട് കഴിഞ്ഞതിനെ ഓർത്ത് വിലപിച്ചിരിക്കാനല്ല മുമ്പിലോട്ട് ഉള്ളതിനെ ഓർത്ത് ആനന്ദിക്കാൻ കർത്താവ് നമ്മളെല്ലാം ക്ഷണിക്കുന്നുണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ബാറൂഖ് പ്രവാചകരുടെ പുസ്തകം ജെറമിയുടെ ശിഷ്യനായ ബാറുഖിൻ്റെ പുസ്തകം നാലാമത്തെ അധ്യായം അതിൻ്റെ മുപ്പതാമത്തെ വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട് ജെറുസലേമെ ധൈര്യമായിരിക്കുക നിന്നെ പേര് ചൊല്ലി വിളിച്ചവൻ നിനക്ക് പേരിട്ടവൻ തന്നെ നിന്നെ ആശ്വസിപ്പിക്കുന്നു എത്ര ആയിട്ടുള്ള വചന ബാഴുക്ക് നാല് മുപ്പത് അവിടെ നമ്മുടെ പേര് ചേർത്ത് വായിക്കണം കേട്ടോ ജെറുസലേമെ ധൈര്യമായിരിക്കുക നിനക്ക് പേരിട്ടവൻ നിന്നെ ആശ്വസിപ്പിക്കും എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഭൂമിയിൽ മാതാപിതാക്കൾ നിങ്ങൾക്ക് പേരിട്ടുണ്ടാവും പക്ഷേ ഈ ഭൂമിയിലേക്ക് നിങ്ങൾ വരുന്നതിന് മുമ്പേ നിങ്ങളെ സ്നേഹിച്ച നിങ്ങളെ സൃഷ്ടിച്ച ദൈവം നിങ്ങൾക്കൊരു പേരിട്ടിട്ടുണ്ട് ആ പേരിൻ്റെ അർത്ഥം നിങ്ങൾ ദൈവത്തെ നിങ്ങളുടെ ജീവിതം കൊണ്ട് മഹത്വപ്പെടുത്തുമ്പോഴാണ് ആ അർത്ഥം പൂർണ്ണമാവുക അത് സാധ്യമാവട്ടെ നിന്നെ പേരിട്ട് വിളിച്ചവൻ നിന്നെ ആശ്വസിപ്പിക്കും കർത്താവ് കൂടെയുണ്ട് വിശുദ്ധരായി ദൈവമക്കളായിട്ട് ജീവിക്കുക നമ്മുടെ കർത്താവ് വിശ്വം കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാൻ്റെ സംസർഗവും നിങ്ങളെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ